നാട്ടിൽ പലരിലും ചെങ്കണ്ണ് രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണവുമായി ഡോക്ടർ വി ഭാഗ്യലക്ഷ്മി. പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളും രോഗം വന്നുകഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും എന്നിവ വിശദീകരിക്കുകയായിരുന്നു പയ്യന്നൂർ ഐ ഫൗണ്ടേഷനിലെ ഡോക്ടർ ഭാഗ്യലക്ഷ്മി. നമ്മുടെ നാട്ടിൽ വളരെയേറെ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണുരോഗമാണ് ഇപ്പോൾ ചെങ്കണ്ണ്. കണ്ണിന് ചുമപ്പ്, വേദന, വെള്ളം വരിക, ചവറടി, ഇതെല്ലാമാണ് ഇതിൻ്റെ സാധാരണമായ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള മരുന്ന് കണ്ണിലൊഴിക്കുക. രോഗി ശ്രദ്ധിക്കേണ്ടത് കണ്ണിൽ അടിക്കടി തിരുമുന്നത് ഒഴിവാക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ കണ്ണിലേക്ക് അത് പടരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. മരുന്നൊഴിച്ചു കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മരുന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുക. രോഗി ഉപയോഗിക്കുന്ന ടവല്, തോർത്ത്, സോപ്പ്, അതുപോലെ പില്ലോ കവറ്, പില്ലോ ഒന്നും തന്നെ നിങ്ങൾ മാറ്റി ഉപയോഗിക്കരുത്. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ചയെങ്കിലും ഈ ചെങ്കണ്ണ് നിലനിന്ന് കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ കൃഷ്ണമണിയിലേക്ക് കുരുക്കൾ പോലെ വരാനും അതുമൂലം തടച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടാനും എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഡോക്ടർ പറയുന്നത്ര ദിവസങ്ങളിലേക്ക് നിങ്ങൾ കണ്ണിലേക്ക് മരുന്നൊഴിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പ്രതിവിധി.